കഴിഞ്ഞ ദിവസമായിരുന്നു ടെലിവിഷൻ താരം ഗോപിക അനിലും നടനും അവതാരകനുമായ ഗോവിന്ദ് പത്മസൂര്യയും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞത്. ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ വാർത്ത പങ്കുവച്ചതോടെയാണ് കാര്യം തന്നെ ആരാധകർ അറിയുന്നത്. പിന്നാലെ സോഷ്യൽ മീഡിയയിലെ മുഖ്യ ചർച്ചയായി മാറി ഗോപികയുടെയും ജിപിയുടെയും കല്യാണം. മലയാളത്തിലെ ജനപ്രിയ അവതാരകനാണ് ജിപി. എന്നാൽ ഗോപികയാകട്ടെ മലയാള ടെലിവിഷൻ രംഗത്തെ മിന്നും താരവും വിവാഹ നിശ്ചയത്തിൽ നിന്നുമുള്ള വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയും ചെയ്തിരുന്നു. ജിപിയും ഗോപികയും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ചോ അടുപ്പത്തെക്കുറിച്ചോ തങ്ങൾക്ക് യാതൊരു സൂചനയും ഇല്ലായിരുന്നു എന്നാണ് ആരാധകരുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇത് വല്ലാത്ത ട്വിസ്റ്റായി പോയെന്നാണ് അവർ പറയുന്നത്. ഈ സന്തോഷത്തിൽ താരങ്ങൾക്ക് ആശംസകളുമായി സീരിയൽ സിനിമാ ലോകത്തിൽ നിന്നും ധാരാളം പേരാണ് ആശംസകളുമായി എത്തുന്നത്. താരങ്ങളും വിവാഹ നിശ്ചയത്തിനെത്തിയിരുന്നു. എന്നാൽ സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം ഈ അവസരത്തിലും വിമർശനവുമായി എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു സാന്ത്വനത്തിന്റെ സംവിധായകൻ ആദിത്യൻ മരിച്ചത്. മരണവീട്ടിൽ കരഞ്ഞ് തളർന്നു നിൽക്കുന്ന ഗോപികയെ എല്ലാവരും കണ്ടിരുന്നു. വേദനിപ്പിക്കുന്നതായിരുന്നു ആ കാഴ്ചകൾ. എന്നാൽ രണ്ടു ദിവസത്തിനകം തന്റെ വിവാഹ നിശ്ചയത്തിന് ചിരിച്ച് സന്തോഷിച്ചു നിൽക്കുന്ന ഗോപികയെ കണ്ടപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചിലർക്ക് പിടിച്ചില്ല. കമന്റുകളിലൂടെ അവർ അതറിയിക്കുകയാണ്. ഒരു മരണത്തിന് ശേഷം അധികം ദിവസമാകുന്നതിന് മുൻപ് ഇത്ര ചിരി ഒഴിവാക്കാമായിരുന്നു. മരിച്ചയാളോടുള്ള ആദരം ചടങ്ങിൽ മെൻഷൻ ചെയ്തിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നലെയല്ലേ ഇവരെ രണ്ടിനെയും ഒരു മരണവീട്ടിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതായി കണ്ടത്? എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയുടെ ചോദ്യങ്ങൾ. നിരവധി പേരാണ് ഇത്തരത്തിലുള്ള കമന്റുകളുമായി എത്തുന്നത്. എന്നാൽ ഇത്തരം വിമർശനങ്ങൾക്ക് ആരാധകർ തന്നെ മറുപടി നൽകുന്നുണ്ട് എന്ന് കരുതി ഇന്ന് അവർക്ക് സന്തോഷിക്കാൻ പാടില്ലേ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. എന്തൊരു മനുഷ്യരാണ് നമ്മുടെ നാട്ടിൽ! ഇന്ന് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ദിവസമാണ്. ആ സന്തോഷം രണ്ട് ദിവസം മുമ്പ് മരിച്ച അവർ അഭിനയിക്കുന്ന സീരിയൽ സംവിധായകന്റെ പേരും പറഞ്ഞ് മാറ്റിവെക്കണോ? നമുക്കെല്ലാവർക്കും ദൈവം മറക്കാനുള്ള കഴിവും ബാക്കിയുള്ള ജീവിതം മുന്നോട്ട് ജീവിക്കാനുള്ള കഴിവും തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ അച്ഛൻ അമ്മ മുതൽ വേണ്ടപ്പെട്ട ആരൊക്കെ നമ്മളെ വിട്ടുപോയാലും ഒരു സമയം കഴിഞ്ഞാൽ നമ്മൾ അതെല്ലാം മറന്ന് സന്തോഷിക്കേണ്ട സമയം സന്തോഷിച്ചു ബാക്കിയുള്ള ജീവിതം ജീവിക്കുന്നത്. നന്മ നേരുന്നുവെന്നും സോഷ്യൽ മീഡിയ പറയുന്നു. കഴിഞ്ഞ ദിവസം ആദിത്യനെക്കുറിച്ച് ഗോപിക പങ്കുവച്ച വാക്കുകൾ വൈറലായി മാറിയിരുന്നു. ഗോപിക അനിൽ എന്ന വ്യക്തിയെ അഞ്ജലി എന്ന രീതിയിൽ ഇത്രയും ജനകീയമാക്കി മാറ്റിയത്, കുടുംബ പ്രേക്ഷകർക്ക് ഇത്രയും ഇഷ്ടമുള്ള ഒരാളാക്കി മാറ്റിയത് സാന്ത്വനം എന്ന സീരിയലാണ്. അതിൻ്റെ കഥയാണ്, അതിലെ കഥാപാത്രമാണെന്നാണ് ഗോപിക പറഞ്ഞത്. അത് അവതരിപ്പിച്ച രീതിയാണ്. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ആദിത്യൻ സാറിനാണെന്നാണ് ഗോപിക പറഞ്ഞത്. അദ്ദേഹം പലപ്പോഴും സെറ്റിൽ ഈ സാന്ത്വനം എന്ന സീരിയൽ ക്രിയേറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് അത്ഭുതത്തോടെ ഇരുന്നിട്ടുണ്ട്. 3 വർഷത്തോളം 1000 എപ്പിസോഡുകളോളം റേറ്റിംഗ് ഒട്ടും പുറകോട്ട് പോകാതെ ഇത് ക്രിയേറ്റീവായി കൊണ്ടുപോവുക എളുപ്പമുള്ള കാര്യമല്ല. സെറ്റിലിരിക്കുമ്പോൾ എത്ര വിഷമഘട്ടമാണെങ്കിലും പ്രശ്നമുള്ള സമയമാണെങ്കിലും സാറിന്റെ ആക്ഷൻ കേൾക്കുമ്പോൾ കിട്ടുന്ന എനർജി വേറെ എവിടെയും കിട്ടാറില്ലെന്നും ഗോപിക പറഞ്ഞിരുന്നു.